أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام فلا يقربوا المسجد الحرام بعد عامهم هذا ും സൂറത്തു തൗബയിലെ ആയിരത്തി ഇരുപത്തിയെട്ട് യാ അയ്യുഹല്ലദീന ആമനോ ഓ സത്യവിശ്വാസികളെ ഇന്നമൽ മുഷിരിക്കൂന നജസ്സുൻ ഇന്നമൽ മുഷിരിക്കൂന നിശ്ചയം മുഷിരിക്കുകൾ നജസ്സുൻ മാലിന്യം തന്നെയാകുന്നു ഫല യക്രബു അതിനാൽ അവർ അടുക്കരുത് അൽ മസ്ജിദ് അൽ ഹറാമ മസ്ജിദുൽ ഹറാമിനോട് ബാഴ്ദ ആമിഹിം ഹാദ ബാഴ്ദ ആമിഹിം ഹാത അവരുടെ ഈ വർഷത്തിന് ശേഷം വൈൻ ഹെഫ്തും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അയിലത്തൻ ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഫസൗഫ യുംാഹു പിന്നീട് അള്ളാഹു നിങ്ങളെ ഐശ്വര്യവാന്മാരാക്കും മിൻ ഫതലിഹി അവൻ്റെ അനുഗ്രഹത്താൽ ഇൻഷാ അവനുദ്ദേശിച്ചാൽ ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു അലീമുൻ ഹക്കീമൻ എല്ലാം അറിയുന്നവനും യുക്തിമാനും അത്രേ നാല് മാസം കഴിഞ്ഞാൽ കരാർ ലംഘകർ അവർ നിലപാട് മാറ്റാൻ തയ്യാറില്ലെങ്കിൽ യുദ്ധം എന്ന് ഭീഷണിയാണ് മുകളിൽ നിൽ നിൽക്കുന്നത് അതിനോട് അതിൻ്റെ പേരിലുള്ള വിഷമങ്ങൾ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിനുണ്ട് കാരണം ആ യുദ്ധം മൂലം ബന്ധങ്ങൾ പ്രയാസകരമായി തീരുകയും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതിനെ അവർ ആശങ്കയോടെ കാണുന്നു ബന്ധുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന പ്രയാസവുമുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണവും മറുപടിയുമൊക്കെ ആയിരുന്നു ഇതുവരെ പറഞ്ഞത് ഇനി അവർ മേലിൽ ഹജ്ജിന് വരരുത് ഒമ്രക്കും വരരുത് മസ്ജിദുല്ലറാമിൽ വരരുത് എന്നൊക്കെ ഉണ്ടല്ലോ അന്ന് നടത്തിയ പ്രഖ്യാപനത്തിൽ അതിൻ്റെ ന്യായം അവതരിപ്പിക്കുകയാണ് ഈ ആയത്തിൽ യാ അയ്യുഹല്ല ആമനോ ഇന്നമൽ മുഷിരിക്കുവിനെ നജസ്വിൻ സത്യവിശ്വാസികളെ മുഷിരിക്കുകൾ മാലിന്യം തന്നെയാകുന്നു മാലിന്യമാകുന്നു എന്ന് പറഞ്ഞത് ഒരു ഉപമാലങ്കാരമാണ് അഥവാ മാലിന്യം പോലെയാകുന്നു എന്നാണ് അർത്ഥം മാലിന്യം അകറ്റപ്പെടുന്ന സംഗതിയാണ് മാലിന്യം നമ്മൾ വീട്ടിനകത്ത് അതുപോലെ നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒന്നും തൊടിയിക്കുകയില്ല തൊട്ടാൽ തന്നെ അത് നീക്കം ചെയ്യും അങ്ങനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു സാധനമാണ് മാലിന്യം എന്ന് പറയുന്നത് അതുപോലെയാണ് മുഷിരിക്കുകളുടെ കാഴ്ചപ്പാടും ചിന്താഗതികളും വിശ്വാസങ്ങളുമൊക്കെ എന്നാണ് മാലിന്യമാണ് എന്ന് പറഞ്ഞിരുന്നതിൻ്റെ അർത്ഥം ഉപമാലങ്കാരത്തിൽ ധീരതയുടെ കാര്യത്തിൽ അലി പുലിയെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം അലി പുലിയാണ് എന്ന് പറയലാണ് കൂടുതൽ സാഹിത്യം അവൻ അതും അലി പറയാതെ അവൻ പുലിയാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ തീരും എന്ന് പറയുന്നത് പോലെ ഇവിടെ മുഷിരിക്കുകൾ മാലിന്യം മാത്രമാണ് അഥവാ അകറ്റപ്പെടുക എന്ന അകറ്റപ്പെടേണ്ടത് എന്ന അർത്ഥത്തിൽ മുഷിരിക്കുകൾ മാലിന്യത്തെ പോലെയാണ് എന്നാണ് എൻ അൽ മുഷിരിക്കൻ നജസ്സുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ഒരാൾക്ക് വാ വാദിക്കാം മുഷിരിക്കുകളെ അള്ളാഹുത്താല നജസ്സ് മാലിന്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പക്ഷേ നബ്സലാഹു അലൈസല്ലമ്മയുടെ ജീവിതത്തിൽ അതിനല്ല മാതൃകയുള്ളത് എന്നല്ല ഖുർആാനിൽ തന്നെ അതിനല്ല മാതൃകയുള്ളത് മാതാപിതാക്കൾ മുഷിരിക്കുകളാകുമ്പോൾ എന്ത് വേണമെന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ കൽപ്പിച്ചാൽ അനുസരിക്കരുത് ദുനിയാവിൻ്റെ വിഷയത്തിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം നബ്സല്ലാ അല്ലെ വല്ലയോട് അസ്മാർ അലി അള്ളാഹ് വൻഹ മുഷിരിക്കത്തായ ഉമ്മ വീട്ടിൽ വന്നപ്പോൾ അവരെ താമസിപ്പിക്കാൻ അനുവാദം ചോദിച്ചതിന് സലി ഉമ്മക്കി എന്ത് വേണമെന്ന് ചോദിച്ചതിന് സലി ഉമ്മക്കി നീ നിൻ്റെ ഉമ്മയുമായി കുടുംബബന്ധം ബന്ധം എന്നാണ് പറഞ്ഞത് അഥവാ നായ പന്നി പോലെയുള്ള മരി മാലിന്യങ്ങളായ തൊട്ടാൽ കഴുകേണ്ട ജന്തുക്കൾ ഇങ്ങനെയുള്ള ഏതോ ഒരു സാധനത്തെ പോലെ ഒരു മനുഷ്യനെ കാണുന്നു എന്നിതിനർത്ഥമില്ല കാരണം നബി അലൈഹി അല്ലാസ്ലമയോ അനുജരന്മാരോ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടില്ല പകരം അവരോടൊക്കെ ഇടപഴകുകയും അവരെ അവരെ തൊട്ടാൽ കൈ കഴുകുക പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഭാഷാർത്ഥത്തിൽ ഉപമാലങ്കാരമായിട്ടല്ലാതെയാണ് എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് തെളിയിക്കാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയില്ല അബൂജഹലിന് പോലും മങ്ങാടിയിൽ വെച്ച് മുസാഫായത്ത് ചെയ്തിട്ടുണ്ട് നബ് സല്ലാ അലൈവലമ എന്നിട്ട് പോയി കൈ കൈയഴുകിയത് എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിൽക്കാലത്തുമുണ്ട് അവിടെയൊക്കെ മുഷിരിക്ക നജസ്സാണ് എന്നൊരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിട്ടില്ല അതേ സമയത്ത് അവരുടെ ആദർശം അവരുടെ കാഴ്ചപ്പാട് അവരുടെ ചിന്താഗതി അത് വളരെ മലിനമാണ് എന്ന് എന്ന അർത്ഥത്തിൽ ആണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഫല അക്രബുൽ മസ്ജിദ് ഹറാമ അതിനാൽ അവർ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കരുത് ബാദ ആമിഹിംഹാദ ഈ വർഷത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിൻ്റെ കാര്യത്തിലാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം മസ്ജിദുൽ ഹറാം ഇന്ന അവല വൈദ്യം പുതിയ ലില്ല ലിന്നാസിൽ ലീപി പക്ക മക്കയിലുള്ള കഴിവ അതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം വിഗ്രഹവഞ്ചകനായ ഇബ്രാഹിം അലി അത് കെട്ടിപ്പടുത്തത് ആധുനിക രീതിയിൽ ഇതൊക്കെ കുറുവാൻ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഉള്ള സ്ഥലത്ത് വിഗ്രഹം വന്നു മുഷിരിക്കുകൾ കൈകാര്യക്കാരായി എന്നത് യഥാർത്ഥത്തിൽ ഒരു കയ്യേറ്റമാണ് ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വർത്തമാനമാണ് ഈ കൊല്ലത്തിന് ശേഷം മുഷിരിക്കുകൾ വരരുത് എന്നത് എന്നാൽ മുഷിരിക്കുകൾ അങ്ങോട്ട് ചവിട്ടാൻ തന്നെ പാടില്ലേ ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുഷിരിക്കുകൾ ഒരു കാര്യത്തിനും അവിടെ വരരുത് പ്രവേശനം തന്നെ ഇല്ല എന്ന് എത്രത്തോളം വെച്ചാൽ ഭരണാധികാരി അവിടെ അവിടെയായിരിക്കുകയും മസീൽ അഹ്റാമിലായിരിക്കുകയും ഭരണാധികാരിയോട് വല്ല നിവേദനവും കൊടുക്കാനോ വല്ല വിഷയവും സംസാരിക്കാനോ ആണെങ്കിൽ അതിന് അവർക്ക് വേണ്ടി ഭരണാധികാരി പുറത്തു പോകണം എന്നിട്ട് എന്നിട്ടവരുമായി സംസാരിക്കണമെന്ന് വരെ പറഞ്ഞവരുണ്ട് പണ്ഡിതന്മാരിൽ എന്നാൽ ഇമാം അബു ഹനീഫയുടെ ഒക്കെ കാഴ്ചപ്പാട് ഹജ്ജിനും ഉമ്രക്കും അല്ലെങ്കിൽ ആരാധനാ കാര്യങ്ങൾക്കായി അവർ മസ്ജിദ് ഹറാമിൽ വരാൻ പാടില്ല എന്നാണ് അല്ലാത്ത കാര്യത്തിന് വരുന്നതിന് യഥാർത്ഥത്തിൽ വിലക്കില്ല അതേസമയത്ത് ഇപ്പോൾ ഈ അവിടുത്തെ പരിപാലനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി വിലക്കിയിട്ടുണ്ട് അത യഥാർത്ഥത്തിൽ അതിന് വില പിന്നെ ആവശ്യത്തിന് വരുന്നതിന് വിലക്കില്ല അതുകൊണ്ട് ഈ ഹെറം റെയിൽവേ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടാക്കിയതിലൊക്കെ ധാരാളം മുസ്ലിങ്ങളുണ്ട് അവരെ തിരിച്ചറിയാൻ അവർക്ക് പ്രത്യേകം ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ കഴിവയുടെ പരിപാലകർ ചെയ്തിട്ടുള്ളത് അതുപോലെ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞതിൽ ഹെറമ് മുഴുവൻ പെടുമോ എന്നൊരു അഭിപ്രായ വ്യത്യാസവും പണ്ഡിതന്മാർക്കിടയിലുണ്ട് ട്രമ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജിദ്ദയിൽ നിന്ന് പോകുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ആകൃതിയിൽ ഗേറ്റ് വെച്ചിരിക്കുന്ന സ്ഥലം മുതൽ ആണ് അതിൻ്റെ ഇപ്പുറത്ത് ആ കടക്കാൻ പാടില്ല നിലവിൽ സാധാരണഗതിയിൽ അങ്ങി കടത്താറില്ല അവിടെ നിന്ന് വേറൊരു ഒരു റോഡ് ബൈപ്പാസ് റോട്ടിലൂടെയാണ് മക്കയുടെ അപ്പുറത്തേക്ക് റോഡ് വഴി പോകുന്നവരെ തിരിച്ചുവിടാറുള്ളത് മക്കയിൽ പ്രവേശിക്കാതെ പോകാൻ ഉള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വേണ്ടതുണ്ടോ ഇല്ല അള്ളാഹു താല മസ്ജിദുൽ ഹറാമിലേക്ക് അടുക്കരുത് അഥവാ പള്ളിയിലേക്ക് മസ്ജിദ് എന്ന് പറയുന്നത് കഴിവക്ക് ചുറ്റുമുള്ള സ്ഥലമാണ് വത്തഹുമി മക്കാമി ഇബ്രാഹിമ മുസല്ല അവിടെ മുസല്ലയായി സ്വീകരിച്ചിരിക്കുന്ന ഭാഗത്തന്നെയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് അവിടെ ഒക്കെ ഉള്ളു ഇത് ബാധകമാകുക എന്ന അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെയും കാണാൻ കഴിയും അങ്ങനെ രണ്ടഭിപ്രായങ്ങൾ ഹറമിൻ്റെ കാര്യത്തിൽ ഉണ്ട് ഷാഫി ഹംബലി മദ്ഹബുകാർ യാതൊരു കാരണവശാലും ഹറമിൻ്റെ അതിർത്തിയിൽ തന്നെ പ്രവേശിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ മാലിക്കി മദബിൻ്റെ നിലപാട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ ഇമാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി അവിടെ മുസ്ലിങ്ങൾക്കും താമസിക്കാം മസ്ജിദിൻ്റെ മസ്ജിദ് ഒഴിച്ചുള്ള ഹറമിൻ്റെ ഭാഗങ്ങളിൽ എന്നാണ് ഇമാം മാലിക്കിൻ്റെയൊക്കെ നിലപാട് അങ്ങനെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് അതുപോലെ മറ്റു പള്ളികൾക്കിത് ബാധകമാണോ ബാധകമാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട് ഈ ആയത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ എന്നാൽ നബ്സല്ലാഹു അലൈവുസല്ല തന്നെ മസ്ജിദുൻ നബവിയിൽ ആ മുസ്ലിങ്ങളെ താമസിപ്പിച്ചതിന് മുഷിരിക്കുകളെ താമസി പ്രവേശിപ്പിച്ചതിനുമൊക്കെ യഥാർത്ഥത്തിൽ ഹദീസിൽ തെളിവ് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല ഈ നിരോധനം ഏർപ്പെടുത്തിയത് മസ്ജുൽഹറാമിന് മാത്രം ബാധകമാണ് മറ്റ് അത് അത് അല്ലാതെ ഇരിക്കുന്നത് ആരാധനാപരമായ കാര്യങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മസ്ജുൽ ഹറാമിൽ ആരാധനാപരമായ കാര്യങ്ങൾ അഥവാ ഹജ്ജ് ഒമ്ര പോലെയുള്ള കാര്യങ്ങൾക്ക് വിലക്കിയെങ്കിൽ ആരാധനാപരമായ കാര്യങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പള്ളികളിലും മുഷിരിക്കുകൾ അകറ്റപ്പെടേണ്ടതാണ് കാരണം വന്നൽ മസാജിതലില്ല വല്ലാത്തത് ഒമാ അള്ളാഹി അഹദ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിനെ അല്ലാതെ അവിടെ പ്രാർത്ഥിക്കരുത് വിളിക്കരുത് എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ലോകത്തുള്ള ഒരു പള്ളിയിലും ആരാധനാപരമായ ഒരു കാര്യം നടത്തുവാൻ മുഷിരിക്കിന് പ്രവേശനമില്ല എന്നാൽ അതല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് സംഭാഷണങ്ങൾക്ക് ദാഴ്വ പോലെയുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പള്ളികളിൽ മുസ്ലിങ്ങളല്ലാത്തവർ പ്രവേശിപ്പി പ്രവേശിക്കുന്നതിന് അതുപോലെ അഭയം നൽകുക പിന്നെ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അവരെ ഏതോ ഭരണകൂടത്തിന് അവരെ തടഞ്ഞു വയ്ക്കേണ്ട സ്ഥിതി ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നം സലാഹു അലൈവിമ്മ മസ്ജിദ് നബവിയിൽ ആ മുസ്ലിങ്ങളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് വിരോധമില്ല എന്നതാണ് പ്രബലമായ വീക്ഷണം ഇമാം ഷാഫിയുടെയൊക്കെ നിലപാട് അങ്ങനെ തന്നെയാണ് മസ്ജിദൻ നബവി മസ്ജിദുൽഹറാം ഒഴിച്ചുള്ള പള്ളികളിൽ ആ മുസ്ലിങ്ങളെ ആവശ്യത്തിന് പ്രവേശിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് ഇനി അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് പറയുന്നത് വൈൻ ഹിഫ്തും ഐലത്തൻ ഫസൗഫ യുഹനീക്കും മിൻ ഫലിഹി ഇൻഷാ മക്കയിലേക്ക് മുഷിരിക്കുകളോട് വരരുത് എന്ന് പറഞ്ഞാൽ മക്കയിലെ ഉമ്മൽ ഖുറായിലെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ആണിക്കല്ല് അത് അവിടെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരും അതിനോടനുബന്ധിച്ച് വരുന്ന ആളുകളുടെയും ഒക്കെ കച്ചവടമാണ് അത് നഷ്ടപ്പെടുകയും എന്നിട്ട് അവിടെയുള്ള ആളുകൾ കച്ചവടമില്ലാതെയായി ക്ഷാമവും ദാരിദ്ര്യവും അനുഭവിക്കുന്ന അവസ്ഥ വരികയും ചെയ്യുമെന്ന് ഭയപ്പെട്ടിരുന്നു ആ ഭയപ്പാടിനെ സമാധാനിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവനുദ്ദേശിക്കുകയാണെങ്കിൽ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളെ സമ്പന്നരാക്കും അഥവാ ഈ പേടിച്ച ആളുകൾ പേടിച്ചിരുന്നത് നമ്മൾ മുസ്ലിങ്ങൾ മാത്രം ഹജ്ജിന് വന്നാൽ അത് ശുഷ്കിച്ച ഹജ്ജായിരിക്കും എന്നാണ് എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഇസ്ലാമിൻ്റെ വിജയവും ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് ഒഴുകുകയും അങ്ങനെ ഇന്നും കാണുന്നതുപോലെ മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ മക്ക സമ്പന്നമാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് ആഴത്തിലുള്ളത് ഇന്നല്ലാഹ് അലീമുൻ ഹക്കീം അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാം ആഴത്തിലും പരപ്പിലുമുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അഥവാ ഹക്കീമുമാണ് ആളുകൾ പറയുന്നത് അവരുടെ പരിമിതമായ ജ്ഞാനത്തിൻ്റെയും ഊഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അറിവിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു താല കാര്യങ്ങൾ പറയുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ വാൽകഷ്ണം അലീമുൻ ഹക്കീമുൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ തീരുമാനം ഒരിക്കലും ഒരു ഒരു ദോഷമായിട്ടല്ല ബാധിക്കുക പകരം ഗുണമായിട്ട് ആണ് തീരുക എന്നുണർത്തുകയാണ് പിന്നീട് ചരിത്രം അത് തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മുഷിരിക്കുകൾ അകറ്റപ്പെടേണ്ടതാണ് എന്നത് തികച്ചും ന്യായയുക്തമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ആയത്തിലൂടെ അള്ളാഹു അള്ളാഹു അലിംനാ മിംബൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين